ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യമനി റൈസായ സുർബിയാൻ റൈസാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ഇവിടെ ഞാൻ 1/2 kg ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1 kg ചിക്കൻ 4 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിനായിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്താണ് ഇത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു 4 സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി കുറേ ചേട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോഴത്തേക്ക് ഇതും കോരി മാറ്റണം. ഇതായിപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ ഇതായി ഇതേ ഒരു കളറാകുമ്പോൾ കോരി മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ കോരി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് തന്നെ ഉള്ളി കുറച്ചുകൂടെ കളർ വരും. ഉള്ളി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇപ്പോൾ അത് നല്ല ഗോൾഡൻ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ഉള്ളിയിൽ നിന്ന് പകുതി മാറ്റിയിട്ടാണ് നമ്മൾ ചിക്കൻ ആവശ്യമായ മസാല അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും അതേ ഒരു രീതിക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇനി ഫ്രൈ ചെയ്ത് മാറ്റണം. ഇനി നമ്മൾ അതേ എണ്ണയിലേക്ക് കുറച്ച് നട്ട്സ് എല്ലാം വറുത്തെടുക്കണം. കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ കുറച്ച് ബദാമും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് നമ്മൾ ഇത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ റൈസ് തയ്യാറാക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമായ മസാല തയ്യാറാക്കാനായിട്ട് 2 മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ഇതാ മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് തൈരാണ്, കട്ട തൈരാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈര് നോക്കി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നല്ലതുപോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 പൊട്ടറ്റോ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ആ പൊട്ടറ്റോയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചിട്ടെടുക്കാം. ഞാൻ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ള റൈസ് 1/2 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് ഊറ്റിയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ഏലക്ക, പിന്നെ 1/6 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, പിന്നെ നമ്മൾ ബോൾസ് ആയിട്ടുള്ള കുരുമുളക്, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ചോറ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനായിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒരുപാട് വേവിന്ന് പോകരുത്, 50% കുക്കായിട്ട് വരാവൂ. ഇതൊന്ന് തിളച്ചിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റൈസ് 50% കുക്കായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഒടിക്കുമ്പോഴത്തേക്ക് 2 കിട്ടണം. ഈ ഒരു രീതിക്ക് ആകുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് ഊറ്റാം. ഇനി നമുക്കിത് ഊറ്റി മാറ്റാം. നമ്മളിനി ചിക്കൻ ഒന്ന് വേവിക്കണം. അതിനായിട്ട് നമ്മൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. 1-10 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിടാം. ചിക്കൻ അധികം വേവുള്ളതല്ല, നമ്മൾ ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് വേവില്ല. എന്നിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ മസാലയും അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു കുറഞ്ഞത് 10 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 മണിക്കൂർ ദമ്മിട്ടിട്ടെടുക്കും. ഇത് 10 മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ചിട്ട് വയ്ക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. 1-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം. ഇത് ഒന്നുകൂടി ഒന്ന് മിക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ദമ്മിടുന്ന സമയത്ത് നമ്മുടെ മസാല കരിഞ്ഞുപോകുന്ന നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതിനടിയിലേക്ക്, ഈ പാത്രത്തിനടിയിലേക്ക് ഒരു പഴയ പാനോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 2 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ഹോൾസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മസാല കരിഞ്ഞു പോകുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാൻ വെച്ച് കൊടുക്കാം ഇതിനടിയിലേക്ക്. ആ പാൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്.
നമുക്ക് ദമ്മായിട്ട് വരാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മസാല കരിഞ്ഞൊന്നും പോകത്തില്ല, നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അതുപോലെ തന്നെ നട്ട്സൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കുറച്ച് സാഫ്രോൺ റോസ് വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു അരമണിക്കൂർ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് വയ്ക്കാം. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇതാ നല്ല മണവും നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ സുറുബിയാനിവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല, ഒരുപാടങ്ങ് വെന്ത് പോയിട്ടുമില്ല, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ താ നമ്മുടെ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കൂലേ അതുപോലെ കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇതിന് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് നോക്കുക, നല്ല ടേസ്റ്റിയാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.